ആദ്യം ജസ്റ്റിസ് കെമാൽ പാഷ, ഇങ്ങനൊരു പരാതി ഹൈക്കോടതി അന്വേഷണത്തിന് വിധേയമാക്കണമെന്ന് തീരുമാനിച്ചത് എന്തുകൊണ്ടായിരിക്കാം? അത്തരത്തിലുള്ളൊരു പരാതി ശരിയല്ല എന്ന് നമുക്ക് ഇപ്പോൾ പ്രഥമദൃഷ്ട്യാ ഹൈക്കോടതി വിജിലൻസ് നടത്തിയിട്ടുള്ള അന്വേഷണം കുറ്റക്കാരെന്ന് കണ്ടതുകൊണ്ടായിരിക്കാമോ? തീർച്ചയായും കാര്യം ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു അന്വേഷണം വിജിലൻസ് രജിസ്ട്രാറുടെ നേതൃത്വത്തിൽ അവിടെ ഹൈക്കോടതിയിൽ നിന്ന് നടത്തി കാണും. അങ്ങനെ നടത്താറുണ്ട്. അങ്ങനെ നടത്തിയപ്പോൾ അതിൽ കഴപ്പുണ്ടെന്ന് കണ്ടതുകൊണ്ടാണ് ആയിരിക്കണമല്ലോ ഉറപ്പായിട്ടും. അതുകൊണ്ട് തന്നെയാണ് ഈ പോലീസ് അന്വേഷണം ഹൈക്കോടതി അവിടെ ഫുൾ കോർട്ട് തീരുമാനിച്ചത്. ഇത് ഫുൾ കോർട്ടിലൊന്നും പെടേണ്ട കാര്യം തന്നെ ഇല്ല, കാരണം ചീഫ് ജസ്റ്റിസിന് തന്നെ ഡയറക്റ്റായിട്ട് അന്വേഷിപ്പിക്കാവുന്ന കാര്യമാണ്. അത് ഫുൾ കോർട്ടിലൊന്നും പോകേണ്ട കാര്യമുള്ളതല്ല. പക്ഷേ എന്നാലും ഒരു അഭിഭാഷകനെതിരെ പ്രത്യേകിച്ച് മാത്രമല്ല, ഈ ആരോപണ വിധേയനായ അഭിഭാഷകനെന്ന് പറയുന്നത് ഹൈക്കോർട്ട് അഡ്വക്കേറ്റ്സ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ്. അതുകൊണ്ടായിരിക്കാം അത് ഫുൾ കോർട്ടിന് വിട്ടത്. കാരണം കൂടുതൽ വിവാദങ്ങളൊന്നും വിളിച്ചു വരുത്തണ്ട എന്നുള്ള കാരണം കൊണ്ടായിരിക്കാം അത് ചെയ്തേക്കുന്നത്. എന്തായാലും വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ്. അത് അന്വേഷിച്ച് അതിൻ്റെ സത്യം കണ്ടെത്തുക തന്നെ വേണം. ഇല്ലെങ്കിൽ അത് വലിയ പ്രശ്നം, ഒരു ജുഡീഷ്യറിക്ക് തന്നെ ഒരു തീരാ കളങ്കമായിട്ട് മാറും. കാരണം ഇതേപോലെ ജുഡീഷ്യറിയിൽ നിന്ന് കേസ് ഓരോ കേസിൽ വിധി വരുന്നതെല്ലാം ഇതുപോലെ പർച്ചേസ് ചെയ്യപ്പെടുകയാണ് എന്നുള്ള രീതിയിൽ ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ ജുഡീഷ്യറിയുടെ വിശ്വാസ്യതയാണ് അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് നിർബന്ധമായിട്ട് ഇത് അന്വേഷിക്കേണ്ട കാര്യമുണ്ട്. അന്വേഷിച്ചേ പറ്റുള്ളൂ. അന്വേഷിച്ച് എടുക്കണം. അന്വേഷിച്ചെടുക്കുന്നത് മാത്രമല്ല, അന്വേഷിച്ച് ഈ പറയുന്ന ആൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിക്കഴിഞ്ഞാൽ അത് നിർബന്ധമായിട്ടും ബാർ കൗൺസിലിൽ റിപ്പോർട്ട് ചെയ്തിട്ട് ബാർ കൗൺസിലിൽ നിന്ന് ഈ പറയുന്ന ഇതുപോലുള്ള അഭിഭാഷകരുടെ പ്രാക്ടീസ് തന്നെ നിർത്തണം. അങ്ങനെ അത് മരവിപ്പിക്കാനുള്ള പ്രൊവിഷനുണ്ട് ബാർ കൗൺസിലിന്. അതിനുള്ള അധികാരമുണ്ട് ബാർ കൗൺസിലിന് ചെയ്യാം. ധാരാളം അഭിഭാഷകരെ ഇതേപോലെ മിസ്കോണ്ടക്റ്റിന് ഒരുപാട് മറ്റ് പല ബാർ കൗൺസിലുകളും അവരുടെ പ്രാക്ടീസ് സസ്പെൻഡ് ചെയ്യാറുണ്ട്. അതേപോലെ ഇങ്ങനെയുള്ള അഭിഭാഷകരെ പ്രാക്ടീസ് ചെയ്യാൻ അനുവദിക്കരുത്. ഇതുപോലെ ജസ്റ്റിസ് കമാൽ പാഷ, ഇതിനകത്ത് ഈ പരാതി ഉന്നയിക്കുന്ന അജിത് കുമാർ ജെ എസ് എന്ന ആളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് പരിശോധിച്ചാൽ അതിൽ നമുക്ക് കാണാം, മഞ്ഞുമലയുടെ തുമ്പ് മാത്രം, കുപ്രസിദ്ധരായ ഗാങ് ഓഫ് ഫൈവ്, ഗ്ലോറിഫൈഡ് മാനിപ്പുലേറ്റേഴ്സ് എന്നൊക്കെ. അതാരൊക്കെയാണെന്നൊന്നും നമുക്കറിയില്ല. അങ്ങനെ അദ്ദേഹത്തിന് തോന്നുന്ന ആളുകളെക്കുറിച്ച് അന്വേഷിക്കേണ്ട സാഹചര്യവും നമുക്കില്ലല്ലോ. പക്ഷേ ഇങ്ങനെയുള്ള ആക്ഷേപങ്ങൾ അഭിഭാഷകരുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഞാൻ ഈ അഭിഭാഷകൻ, ഇപ്പോൾ ആരോപണ വിധേയനായിട്ടുള്ള അഭിഭാഷകൻ ആർക്കു വേണ്ടിയാണോ ഹാജരായത്, ആ സിനിമാ നിർമ്മാതാവിനെ ടെലിഫോണിൽ വിളിച്ചു. അദ്ദേഹത്തോട് ചോദിക്കണമല്ലോ എന്താണ് അദ്ദേഹത്തിന് ഇക്കാര്യത്തിൽ പറയാനുള്ളത് എന്ന്. അദ്ദേഹം എൻ്റെ പേര് ഇതിനകത്ത് വലിച്ചിഴക്കണ്ട എന്നുള്ളത് കൊണ്ട് ഞാൻ അക്കാര്യത്തിൽ പ്രതികരിക്കാനില്ല എന്ന നിലപാടാണ് അദ്ദേഹം എടുത്തത്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇതിപ്പോൾ നിങ്ങളാണല്ലോ പണം കൊടുത്തിട്ടുള്ളത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞാൻ ഫീസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ എന്ന്. അപ്പോൾ ഫീസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ ആ ഫീസിൻ്റെ അളവ് എത്രയാണെന്ന് അദ്ദേഹം പറയാനും തയ്യാറല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പരാതി ഇപ്പോൾ പോലീസിൻ്റെ മുന്നിൽ വന്നാൽ സ്വാഭാവികമായിട്ടും ഈ പണം കൊടുത്തു എന്ന് പറയുന്ന ആളുണ്ടല്ലോ, ആ പറയുന്ന ആൾ ഒരുപക്ഷേ സത്യം പറയാതിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹം അതിൽ നിന്ന് ഒഴിയാൻ വേണ്ടി ചിലപ്പോൾ തൊടുന്യായങ്ങൾ പറഞ്ഞ്. അപ്പോൾ ഹൈക്കോടതി ഇക്കാര്യത്തിലൊരു അന്വേഷണം നടത്തണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അതിൽ നിന്ന് ഹൈക്കോടതി ഉദ്ദേശിക്കുന്ന ഫലമുണ്ടല്ലോ, അത് യഥാർത്ഥത്തിൽ കിട്ടുമോ? പ്രത്യേകിച്ച് വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഹൈക്കോടതി. ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഞാൻ കൈക്കൂലി കൊടുക്കാൻ വേണ്ടി ഇന്നയാളെ പണമേൽപ്പിച്ചു എന്നൊക്കെ ഒരു ആളെ മുന്നോട്ട് വന്ന് പറയുമെന്ന് വിചാരിക്കുന്നുണ്ടോ ജസ്റ്റിസ് കെമാൽ പാഷ? അത് നമുക്കിപ്പോൾ നികേഷ് തന്നെ പറഞ്ഞതിൽ ആ ഉത്തരവുണ്ടല്ലോ. കാരണം ഇത് പ്രശ്നമായി വന്നു കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന ആൾ, അതാരാണെന്ന് എനിക്കറിയില്ല, എനിക്ക് ആളെ അറിയില്ല. പക്ഷേ അയാൾ തന്നെ പറയുന്നെന്ന് പറഞ്ഞല്ലോ നികേഷ് തന്നെ പറഞ്ഞില്ലേ, അയ്യ ഞാൻ ഫീസ് മാത്രമേ കൊടുത്തുള്ളൂ, ഞാൻ പണമൊന്നും കൊടുത്തില്ല എന്ന്. ഇത് സാധാരണഗതിയിൽ ഈ പണം കൊടുക്കുന്നവർ ഇതേപോലുള്ള മാറി പറയാറുണ്ട് പലപ്പോഴും. കാരണം കൈക്കൂലി കൊടുക്കുക ഇത് എന്ന് പറയുന്നത് ഒരു ഒഫൻസ് തന്നെയാണ്, ബ്രൈബ് കൊടുക്കുക എന്ന് പറയുന്നതും. അപ്പോൾ ആ ബ്രൈബ് കൊടുത്തെന്ന് സമ്മതിക്കാൻ അവർ തയ്യാറാവുന്നില്ല. എന്നാൽ അഭിഭാഷകൻ ഇതേപോലെ ഈ രീതിയിൽ എന്നെ തെറ്റിദ്ധരിപ്പിച്ചെൻ്റെ ഇന്ന് പണം വാങ്ങി എന്ന് പറയാൻ അയാൾ തയ്യാറായാൽ മാത്രമേ അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവൂ, ഇല്ലെങ്കിൽ വലിയ പ്രയോജനമൊന്നും ഉണ്ടാവത്തില്ല. ഈ പറഞ്ഞതുപോലെ ഇത് അങ്ങ് മുങ്ങിപ്പോവാൻ അസാധ്യത. കാര്യം ഇതിന് തെളിവ് വേണമല്ലോ. കാരണം അവരൊക്കെ ഈ പണം കൊടുത്തു എന്ന് പറയുന്ന ആൾ അയാൾ കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ അത്. പക്ഷേ ഇതേപോലുള്ള ഒരുപാട് അതായത് പല ആളുകളും എന്നോട് തന്നെ ഈ അടുത്ത കാലത്തൊക്കെ
പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാനത് അത് ആളുകളുടെ ഒന്നും ഞാൻ പേരൊന്നും പറയുന്നില്ല. പക്ഷേ ഈ സിനിമാ മേഖലയുമായിട്ട് തന്നെ ബന്ധപ്പെട്ട മറ്റ് മറ്റൊരാളിൽ നിന്ന് പോലും ഇതേപോലെ പണം വാങ്ങി എന്നൊക്കെ വന്ന് ഈയിടെ എൻ്റെ അടുത്ത് പറഞ്ഞു. പക്ഷേ അതിന് തെളിവില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു അതിനകത്ത് എനിക്കൊന്നും ചെയ്യാൻ മാർഗ്ഗമില്ല എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത്. ആ രീതിയിൽ ഇങ്ങനെ സംഭവമുണ്ട്, ആരോപണമുണ്ട്, അത് സത്യമാണോ അല്ലയോ എന്നുള്ളത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. പക്ഷേ അത് എളുപ്പമുള്ള ഒരു കാര്യമല്ല. കാരണം ഈ പണം കൊടുത്ത ആൾ പണം കൊടുത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ അന്വേഷണം ഒന്നും ഇടയില്ല, നടക്കത്തില്ല. വെറുതെ ചുമ്മാതെ ഇത് ചുമ്മാതെ ആവശ്യമില്ലാതെ ഒരാളെ ആക്ഷേപിക്കാൻ പറഞ്ഞു എന്നുള്ള രീതിയിൽ അങ്ങ് മാറിപ്പോവേ ഉള്ളൂ. പക്ഷേ അത് ഒരു യഥാർത്ഥത്തിൽ ഇങ്ങനൊരു ആരോപണമുണ്ട്. അത് ഈ ആരോപണം ഈ ഒരു ഒരു ഈ സിനിമാ നിർമ്മാതാവിൻ്റെ എന്നുള്ളത് മാത്രമല്ല, സിനിമയായിട്ട് ബന്ധപ്പെട്ട മറ്റൊരാളുടെ കാര്യത്തിനും ഇത് വന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അതിനി ആളുകൾ പറയുന്നതാണ്, അതിനെക്കുറിച്ച് നമുക്കറിയില്ല. അതുകൊണ്ട് ഇങ്ങനെ ഒരു ആരോപണം ഒരു തെളിവില്ലാതെ നമുക്ക് പറയാനും പറ്റുന്നില്ല. ഇതിപ്പോൾ ഇതെങ്ങനെ പുറത്തോട്ട് വന്നു എന്നുള്ളത് തന്നെ ഇപ്പോൾ അറിയാൻ വയ്യ. ഇനി അത് വന്നപ്പോൾ ഹൈക്കോടതിയുടെ വിജിലൻസ് വിങ് അത് അന്വേഷിച്ച് കണ്ട് അതിനകത്ത് കഴമ്പുണ്ടെന്ന് കണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും തെളിവ് കിട്ടാതെ ഒരിക്കലും ഒരു വിജിലൻസ് രക്ഷാർ ഒരു ജില്ലാ ജഡ്ജിയാണ് ഒരിക്കലും അങ്ങനെ ഇല്ല ഒന്നുമില്ലാതെ പറയാറില്ല.